സാംസ്കാരിക മന്ത്രിയുടെ കലാകാരന്മാരും കലാകാരികളും ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് സാർ. ഈ അടുത്ത ദിവസം കേരളത്തിലെ ഒരു പ്രശസ്ത ചാനലിൻ്റെ വളരെ സമർത്ഥനായ ഒരു ക്യാമറമാൻ ആത്മഹത്യ ചെയ്യുകയുണ്ടായി. കാരണം അന്വേഷിച്ചപ്പോൾ 32 വയസ്സേ ഉള്ളൂ. കാരണം അന്വേഷിച്ചപ്പോൾ അദ്ദേഹം ഈ ഓൺലൈൻ ചൂതാട്ടം റമ്മികളിയിലൂടെയാണ് അതിൽ അഡിക്റ്റഡ് ആവുകയും അതിൽ സാമ്പത്തിക നഷ്ടം സംഭവിച്ച് ആത്മഹത്യയും ചെയ്യുന്നത്. ഇത് കേരളത്തിലെ ഒറ്റപ്പെട്ട സംഭവമല്ല, കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. വളരെ നമുക്ക് ലജ്ജ തോന്നുന്ന ഒരു കാര്യം, ഇത്തരം സാമൂഹ്യ വിരുദ്ധ സാമൂഹ്യ ദ്രോഹ പരസ്യങ്ങളിൽ നമ്മുടെ ആദരണീയരായ കലാകാരന്മാരും കലാകാരികളും പങ്കെടുക്കുന്നുണ്ട്. ഷാറൂഖ് ഖാൻ ഇന്ത്യയിലെ വലിയ നടനാണ്, പൈസ ഇല്ലാത്ത ആളല്ല. വിരാട് കോഹ്ലി നല്ലൊരു സ്പോർട്സ് താരമാണ്, എല്ലാവർക്കും ബഹുമാനമുണ്ട്, ഇഷ്ടമുണ്ട്. 5 പൈസ ഇല്ലാത്ത പിച്ചക്കാരനല്ല, പൈസയ്ക്ക് വേണ്ടിയല്ല ചെയ്യുന്നത്. പിന്നെ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ഗാനഗന്ധർവൻ യേശുദാസിൻ്റെ മകൻ വിജയ് യേശുദാസും ഗായിക റിമി ടോമി എന്ന കുട്ടിയൊക്കെ ഇതിലിങ്ങനെ സ്ഥിരമായി കാണാം. ഇത്തരം നാണംകെട്ട പരസ്യങ്ങളിൽ നിന്നും, ജനദ്രോഹ രാജ്യദ്രോഹ പരസ്യങ്ങളിൽ നിന്നും ഈ മാന്യന്മാർ, സാംസ്കാരിക വലിയ പ്രമാണിമാരാണെന്നല്ല പറയുന്നത്, ഇവർ പിന്മാറാൻ സാംസ്കാരിക മന്ത്രി എന്ന നിലയിൽ സർക്കാരും അവരോട് ഈ സഭയുടെ പേരിൽ ഒന്ന് അഭ്യർത്ഥിക്കുമോ എന്ന് ഞാൻ അങ്ങോട്ട് ചോദ്യം. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ, അല്ല, അവരുടെ എല്ലാം മനസ്സുകളിലാണ് ആദ്യം ഒരു സാംസ്കാരിക വിപ്ലവം ഉണ്ടാവേണ്ടത്. അങ്ങനെ ഉണ്ടായെങ്കിലേ ഇതിനൊരു മാറ്റം ഉണ്ടാവും. നിയമം മൂലം നിരോധിക്കാവുന്നതല്ലത്, അവർ അഭ്യർത്ഥന നമുക്ക് നമുക്കെല്ലാം ചേർന്ന് നടത്താം.